സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകൾ പണം കായിക്കുന്ന മരമാണെന്നാണ് എല്ലാവരുടെ ഒരു ധാരണ. എന്നാൽ മാന്യമായി ആ ബിസിനസ് ചെയ്യുന്ന, അതായത് ഹോട്ടൽ വ്യവസായം നടത്തുന്ന ഒരാൾക്കും പണം അതിൽ നിന്ന് കായിക്കാൻ പറ്റുന്ന മരം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് മാന്യമായ ഒരു ബിസിനസ്സാണ്. അതിൽ വെള്ളം ചേർത്തെങ്കിൽ മാത്രമേ പണം കൊയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ബാർ ലൈസൻസി ഒരു വർഷം സർക്കാരിനടയ്ക്കേണ്ട ഫീസ് എത്രയാണെന്നറിയാമോ? 30 ലക്ഷം രൂപയാണ് ഫീസ് മാത്രം. ആ ഹോട്ടലിൽ ഒരു കൗണ്ടർ കൂടെ തുടങ്ങണമെങ്കിൽ അതിന് കൊടുക്കണം പ്രതിവർഷം 30,000 രൂപ. അതേസമയം റെസ്റ്റോറൻറ്റിൽ ഭക്ഷണത്തോടൊപ്പം മദ്യം വിളമ്പണമെങ്കിലോ, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ മദ്യം വിളമ്പണമെങ്കിലോ വീണ്ടും കൊടുക്കണം 50,000 രൂപ പ്രതിവർഷം. അങ്ങനെ ഒരു വർഷത്തിൽ ഫീസ് ഇനത്തിൽ മാത്രം 380,000 രൂപ സർക്കാരിന് തന്നെ അടയ്ക്കണം. ലൈസൻസ് ഫീസ് മാത്രമല്ല ഒരു ബാർ ഹോട്ടലിൻ്റെ ചിലവ്, കറണ്ട് ചാർജ്, വെള്ളച്ചാർജ്, ജീവനക്കാരുടെ ശമ്പളം, PF ESI തുടങ്ങി ഇങ്ങേയറ്റം രാഷ്ട്രീയക്കാർക്കുള്ള സംഭാവന കൊടുപ്പ് വരെ ഒരു വർഷം 1 കോടി രൂപ മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോട്ടൽ, അതായത് ഒരു ബാർ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റൂ. ഈ 1 കോടി രൂപ അത് ലാഭത്തിൽ നിന്ന് വേണം കണ്ടെത്താൻ, അല്ലാതെ മുതലിൽ നിന്നല്ല. ലാഭത്തിൽ നിന്നും കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ ചെലവുകൾ നടത്താൻ പറ്റൂ. ബിവറേജസ് കോർപ്പറേഷൻ വഴി മദ്യം വാങ്ങി അതിൽ നിന്നും കിട്ടുന്ന ലാഭം എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാവുന്നതേയുള്ളൂ. എന്നാൽ ലൈസൻസ് ഫീയും ലാഭവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല. പിന്നെ എങ്ങനെയാണ് ബാറുകൾ ഇത്ര വിജയകരമായി നടത്തിക്കൊണ്ട് പോകാനാവുന്നത്? സെക്കൻഡ്സ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മദ്യമാണ് ഇവർക്ക് വലിയ ചാകരയാകുന്നത്. ഡിസ്റ്റിലറിയിൽ നിന്ന് ലഭ്യമാക്കിയതോ അല്ലെങ്കിൽ സ്വന്തമായി ബോട്ടിൽ ചെയ്തോ വിറ്റഴിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ വൻ തുകയാണ് ലാഭമായി നൽകുന്നത്. ഇതാരും പരിശോധിക്കുന്നില്ല. ഇതിലൂടെ സർക്കാർ ഖജനാവിൽ വലിയൊരു തുകയാണ് ചോരുന്നത്. ഇപ്പോഴത്തെ 35% നികുതി വർധനയിലൂടെ ഉണ്ടാകുന്ന വലിയ ലാഭവും ഇതുവഴി ബാർ ഉടമകൾക്ക് സ്വന്തമാകുന്നു. ബിവറേജസ് ഔട്ട്ലെറ്റ് വഴി ലഭ്യമാകുന്ന മദ്യം അതേ വിലയ്ക്ക് തന്നെ ബാറിൽ വിൽക്കുമ്പോൾ അത് ബിവറേജസ് നൽകുന്ന മദ്യം തന്നെയാണെന്ന് ഉറപ്പാക്കാൻ ഒരു സംവിധാനവുമില്ല. സ്വന്തമായി പ്രൊഡക്ഷൻ യൂണിറ്റുകളുള്ള എത്രയോ പ്രമുഖ ബാർ ഉടമകൾ സംസ്ഥാനത്തുണ്ടെന്ന് ആർക്കാണ് അറിയാൻ മേലാത്തത്? എക്സൈസ് വകുപ്പിന് മാത്രമേ അത് അറിയാതുള്ളൂ. അവർക്കത് അറിയാമെങ്കിലും അവർ അതറിയില്ലെന്ന് നടിക്കുകയാണ്. ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റുമോ? ഇങ്ങനെ അനധികൃതമായി കിട്ടുന്ന കോടികളാണ് മദ്യ വ്യവസായ മാഫിയയുടെ ശക്തി. ബാറുകൾ ഇല്ലാതിരുന്ന കാലത്ത് കേരളത്തിൽ വൻ സ്പിരിറ്റ് വേട്ട എന്ന തലക്കെട്ടോടെ മാധ്യമങ്ങളിൽ വാർത്തകൾ ഉണ്ടാകാതിരുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ബാറുകൾ തുറന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്പിരിറ്റ് ലോറികൾ പിടികൂടുന്ന വാർത്തയും നമ്മൾ കണ്ടുവരുന്നു. മദ്യവിതരണം ശാസ്ത്രീയമാകണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യവും ബിവറേജസ് വഴി വിതരണം ചെയ്യുന്ന മദ്യവും ബിവറേജസിൽ നിന്നും ബാറുകൾ വഴി വിതരണം ചെയ്യുന്ന മദ്യവും ഓൺലൈൻ വഴി നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. QR കോഡ് രേഖപ്പെടുത്തിയ കുപ്പികൾ ലഭ്യമാക്കിയാൽ നികുതി വെട്ടിപ്പ് ഏറെക്കുറെ ഒഴിവാക്കാനാകും. ഇന്ന് 4,000 കോടി രൂപയാണ് പ്രതിവർഷ വരുമാനം ഖജനാവിലേക്ക് വിദേശ മദ്യത്തിൽ നിന്നും എത്തുന്നതെങ്കിൽ QR കോഡ് രേഖപ്പെടുത്തി ഓൺലൈൻ വഴി വിപണനം നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടായാൽ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നത് ഇരട്ടി തുകയായിരിക്കും. ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ മാറ്റത്തിന് ആരും തയ്യാറാകുന്നില്ല. മദ്യ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നടപടി വളരെ വിപ്ലവകരമായിരിക്കും. ബാറിൽ നിന്നും ഒരാൾ വാങ്ങുന്ന മദ്യം ഏത് കമ്പനിയുടെ ഏത് ഡിസ്റ്റിലറിയിൽ ഏത് ബാച്ചിൽ ഉൽപ്പാദിപ്പിച്ചതാണെന്ന് ഉപഭോക്താവിന് സ്വന്തം ഫോണിലൂടെ അറിയാൻ കഴിഞ്ഞാൽ അത് വലിയ മാറ്റത്തിന് വഴിവെക്കും. വ്യാജ മദ്യത്തിൻ്റെ ഒഴുക്ക് തടയാൻ ഇതിലേറെ ഫലപ്രദമായ മറ്റൊരു നടപടി ഉണ്ടാകാനിടയില്ല. ഓൺലൈൻ മദ്യ വിതരണത്തിനും ഈ നടപടി വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരു മദ്യക്കുപ്പിയുടെ ഉൽപ്പാദനം മുതൽ വിതരണ വഴികൾ വരെ അറിയാനും അത് ഏത് പോയിന്റിൽ വെച്ച് ഉപഭോക്താവിന് കിട്ടിയെന്ന് നിരീക്ഷിക്കാനുമുള്ള സംവിധാനം വളരെ ഫലപ്രദമാണ്. കേരളം ഒരു ഉയർന്ന സാമൂഹ്യ ക്രമത്തിലേക്ക് വളരുകയാണെങ്കിൽ ഇന്നത്തെ കുത്തഴിഞ്ഞ വ്യവസ്ഥകൾക്ക് അറുതി വരുത്തേണ്ടതുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണെങ്കിലും ഇത്തരം മാറ്റങ്ങൾക്ക് എല്ലാ സർക്കാരും വിമുഖത കാട്ടുകയാണ് ചെയ്യുന്നത്. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഒരിക്കൽ പോലും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ മദ്യത്തിൻ്റെ ക്രമരഹിതമായ ഒഴുക്ക് തടയാനാവുമെന്ന സത്യം മനസ്സിലാക്കുന്നില്ല. അവർ ഒരിക്കൽ പോലും ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല. ഓരോ കുപ്പിയിലും QR കോഡ് രേഖപ്പെടുത്തുകയും ഉത്തരവാദിത്തത്തോടെ മദ്യവിതരണം ഉറപ്പാക്കുകയും ചെയ്താൽ
കേരളത്തിൽ മദ്യ മാഫിയയുടെ വളർച്ച ഏകദേശം ഒരു പരിധിവരെ തടയാനാകും പക്ഷേ ഈ വിഷയം ഒരു സർക്കാരോ അല്ലെങ്കിൽ ഒരു അധികാരികളോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനോ ആരും ചർച്ച ചെയ്യാൻ മുതിരുന്നില്ല മാറി മാറി വരുന്ന സർക്കാരുകൾ മദ്യ മാഫിയകളുമായി അല്ലെങ്കിൽ മദ്യ വ്യവസായികളുമായി നടത്തുന്ന ഉടമ്പടിയുടെ ഫലമാണ് വേണ്ടപ്പെട്ടവർ ഈ കാര്യത്തിൽ ഉറക്കം നടിക്കുന്നത്